ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി കിച്ചൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കസ്റ്റർഡ് ഡെസേർട്ട് കപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ബേക്കേഴ്സിൻ്റെ കസ്റ്റർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. വാനില ഫ്ലേവറിൻ്റെ 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചെറിയൊരു കപ്പ് പാലിൽ ഞാൻ മിക്സ് ചെയ്യുകയാണ്. ടോട്ടൽ ഇതിനായിട്ട് 1.5 ലിറ്റർ പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയൊരു കപ്പിലേക്ക് കുറച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാല് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് മിക്സ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഒഴിക്കുന്നതോടൊപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കുക. നമ്മുടെ മിക്സ് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ട് മാത്രം ചെയ്താൽ മതി, നമ്മുടെ കസ്റ്റർഡ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഞാനിത് 15 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കസ്റ്റർഡിൻ്റെ കളറൊക്കെ മാറി വരും, നല്ല യെല്ലോ കളറായിട്ട് വരും, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കുറുകി വരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വാങ്ങി വയ്ക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഡെസേർട്ട് കപ്സിൻ്റെ അടിയിലെ ലെയർ ഫോം ചെയ്യാനായിട്ട് ഞാൻ 8 ബിസ്ക്കറ്റ് എടുത്തിട്ട് ഗ്രൈൻഡറിൽ പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അടിയിലെ ലെയർ ഫോം ചെയ്യാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ കസ്റ്റർഡ് ഡെസേർട്ട് കപ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ഗ്ലാസിൻ്റെ കപ്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ബിസ്ക്കറ്റിൻ്റെ മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ ലെയർ മാത്രമേ ഞാൻ ഇവിടെ ഇടുന്നുള്ളൂ, കാരണം ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായാൽ ചിലപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ഡെസേർട്ട് കപ്സിന് അത്ര ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് മുകളിൽ നിന്ന്. ഇനി നമുക്ക് കസ്റ്റർഡ് ഡെസേർട്ട് കപ്സിൻ്റെ 2nd ലെയർ ഫോം ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചിരിക്കുന്ന കസ്റ്റർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓരോ കപ്സിലേക്കും 4 വലിയ സ്പൂൺ കസ്റ്റർഡ് മിക്സാണ് എടുക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 or 6 സ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ മിക്സ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് റെഫ്രിജറേറ്ററിൽ 30 മിനിറ്റ് നേരം എടുത്തു വയ്ക്കുക. അതിനുശേഷം ഞാൻ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഡെസേർട്ട് കപ്സൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഏറ്റവും മുകളിലെ ലെയർ എങ്ങനെ ഫോം ചെയ്യാൻ നോക്കാം. അതിനായി ഞാൻ കുറച്ച് ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. വാട്ടർമെലനാണ് ഫസ്റ്റ് എടുത്തത്. എല്ലാം ചെറുതായി അരിഞ്ഞിട്ടാൽ മതി, നല്ല ഭംഗിയായിരിക്കും കാണാൻ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും ഇതിനായിട്ട് ഉപയോഗിക്കാം. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ പഴമാണ്. അതും ഇതുപോലെ തന്നെ മുകളിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാങ്ങ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മാങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് പച്ചമുന്തിരി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കസ്റ്റർഡ് ഡെസേർട്ട് കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയൊരു റെസിപ്പിയാണിത്. എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും, കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.